പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാന് അതിൽ കാട്ടണില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കാട്ടിരു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് കമന്റ് ബോക്സിൽ ഒന്ന് പറയാ കേട്ടോ. അപ്പോൾ നമ്മൾ അല്ലും അല്ലുമോന് തവള ഉണ്ട് കേട്ടാ, അവനിവിടെ ഇങ്ങനെ അവൻ കടന്ന് കളിക്കാണ്. വൈകുന്നേരത്തേക്കുള്ള പ്രിപ്പറേഷനിൽ ഇങ്ങനെ റെഡി ആയിട്ട് കിടക്കുകയാണ് അല്ലേടാ. അസ്സലാമു അലൈക്കും മോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഞങ്ങളുടെ 4th നിക്കാഹ് ആനിവേഴ്സറി ആണ്. അപ്പോൾ അല്ലുക്കുട്ടൻ്റെ കൂടെ ഒന്ന് അടിച്ച് വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് സെലിബ്രേഷൻ നടക്കുന്നത്. പിന്നെ ഇക്കാൻ്റെ വീട്ടിൽ വെച്ചിട്ടാവണം എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു, പക്ഷേ അതിന് കഴിഞ്ഞില്ല. എൻ്റെ കാലിന് ചെറിയൊരു പരിക്ക് പറ്റി, അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങളെ ഫംഗ്ഷൻ നടത്തുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇക്കാടെ വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യുക, ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഇതുണ്ടോ ജിനു ആണ് എന്നെ ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തന്ന് ഹെൽപ്പ് ചെയ്തത് അവനാണ് കേട്ടോ. അപ്പോൾ കാലിൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് പ്ലാസ്റ്റർ ഇട്ടിട്ട് റെസ്റ്റിലിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പോൾ അതാണ് എൻ്റെ ഇഞ്ചറി പറ്റിയ അവസ്ഥ. പിന്നെ ഞാൻ ഇക്കാക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്താണെന്ന് ആലോചിച്ചു, കാരണം ഈ ഒരു സിറ്റുവേഷനിൽ എനിക്ക് പുറത്ത് പോകാനും വാങ്ങിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ ക്രാഫ്റ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ തവണ ഇതുതന്നെയായിരുന്നു അവസ്ഥ, പുറത്തൊന്നും പോയി ഒന്നും ഗിഫ്റ്റൊന്നും വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു, അതുകൊണ്ടൊന്നും വാങ്ങിച്ചിട്ടില്ല. ഇത്തവണയും ഇങ്ങനെ പോയി. അപ്പോൾ എന്തായാലും സാരമില്ല, നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ വിധി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കാമല്ലോ അല്ലേ. അപ്പോൾ ഞാനിതാ ഈ ഒരു ക്ലേ ആണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലേ വെച്ചിട്ട് ആ ഒരു കപ്പിനെ റീയൂസ് ആക്കി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കപ്പ് ഞാനിപ്പോൾ യൂസ് ചെയ്യാത്തൊരു കപ്പാണ്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പാട്ടോ ഇത്. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടോ നല്ല രീതിക്ക് തന്നെ കറ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കറ പിടിച്ചിട്ടാണ് ഇത് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകവും പുറമൊക്കെ ഒരു ബ്ലാക്ക് ഫാബ്രിക് പെയിൻറ് യൂസ് ചെയ്തിട്ട് പെയിൻറ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പെയിൻറ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിതൊരു ബ്ലാക്ക് ഫാബ്രിക്ക് നമ്മൾ ഒരു സ്പഞ്ച് യൂസ് ചെയ്തിട്ട് ഞാൻ കളർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോട്ടം കൂടെ കൊടുക്കാനുണ്ട്, അത് കൂടെ കൊടുത്തിട്ട് നമുക്ക് ക്ലേ ഒട്ടിക്കാം. പിന്നെ എനിക്കിത് കളർ ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഇതിനകത്ത് നമ്മൾ ന്യൂസ് പേപ്പേഴ്സ് ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഗമ്മിൽ മുക്കിയിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പെയിൻറ് ചെയ്തതായിരിക്കും ഒന്നും കൂടെ നല്ലത്. കാരണം ഇത് പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ തട്ടുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ നന്നായിട്ട് സ്ക്രാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. എനിക്കിപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ ഞാൻ ഒരു കൂട്ടം കൂടെ കൊടുത്തിട്ട് ഇനി ഇതിൽ ക്ലേ വർക്കും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി ഒരു കൂട്ട് കൊടുത്ത് കഴിഞ്ഞ് ക്ലേ ആർട്ടും കൂടെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഇതിനകത്ത് ക്ലേ ആർട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ക്ലേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. നമ്മൾ മറ്റേ ക്ലേൻ്റെ അത്ര പോരാ ഇത്, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം എന്ത് കണ്ടോ നിങ്ങൾ, കുറേ സ്ഥലത്ത് സ്ക്രാച്ച് ആയിട്ട് വീണിട്ടുണ്ട്. ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പെയിൻറ് ഉള്ളൊരു സ്ഥലത്തൊക്കെ സ്ക്രാച്ച് വീണ് അതിൻ്റെ ആ ഒരു ആദ്യത്തെ തന്നെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പേപ്പർ വെച്ചിട്ട് ചെയ്യുക. ഇനിയിപ്പം ഞാൻ പേപ്പർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസ്ക്കാണ്, കാരണം ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞല്ലോ. പിന്നെ ടൈമിൻ്റെ പരിമിതി കൊണ്ടും ഞാനത് ചെയ്യുന്നില്ല. ഇതിപ്പം ഈവനിങ്ങിൽ ആകുമ്പോഴേക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ റെഡി ആവണമല്ലോ, അപ്പം ഇനി ഞാനത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലേ ഇവിടെ, കുറച്ച് സ്പേസ് ഇട്ടിട്ടുള്ളത് ഞാൻ ഞങ്ങൾ രണ്ടുപേരും കൂടെ പേര് അവിടെ എഴുതാമെന്നും കൂടിയാണ് വിചാരിക്കുന്നത് ക്ലേ വെച്ചിട്ട് തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതിയിട്ട് കാണാം. അപ്പോൾ ഇതാ ക്ലേ യൂസ് ചെയ്തിട്ട് ഞാൻ ഞങ്ങളുടെ രണ്ട് പേരുടെയും നിക് നെയിമും കൂടെ എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഇനിയിപ്പോൾ ഞാനത് കളർ ചെയ്യാൻ പോവാണ്. കളർ ചെയ്യാതെ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഞാൻ കളർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കളർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു രൂപാട്ടോ ഇത്. പിന്നെ ആ കയ്യിൻ്റെ പിടിയില്ലേ അവിടെ ഞാൻ ക്ലേ വെച്ചിട്ടൊരു ചെറിയ ഡിസൈനും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്നൊരു ബ്ലാക്ക് പെയിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക്.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇക്കാൾക്ക് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഗിഫ്റ്റ് കൊടുത്തിട്ട് ആൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലേ എന്നുള്ളത്. കാലിന് ഇഞ്ചറി ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിൽ വാൾ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ ഹാപ്പി ആനിവേഴ്സറിന്ന് അല്ലൂസിന് ഗിഫ്റ്റ് കിട്ടിയ ബോക്സ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തു. അപ്പം നമുക്ക് ഇനി ഇത് എഴുതി നല്ല സെറ്റ് ചെയ്തിട്ട് നമുക്ക് കാണാം കേട്ടോ. ഹലോ, അപ്പോൾ ഞാനിതാ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കാനേ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ വാൾ ഡെക്കറേഷൻസ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ കാലിന് ഇഞ്ചറി ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങളും ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നേരം നിന്നിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പോൾ ഇക്ക വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു ഹെൽപ്പാവുമല്ലോ. പിന്നെ നമ്മൾ ആൽഫബെറ്റ്സ് ഒക്കെ ഞാൻ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് ഞങ്ങളിതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളത് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഇഞ്ചറി പറ്റിയതുകൊണ്ട് കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഡെക്കറേഷൻ കൊടുത്തതാണ്. പിന്നെ ഇതാണ് ഞങ്ങളുടെ കേക്ക് കേട്ടോ. നല്ല അടിപൊളി കേക്കായിരുന്നു. അതിൻ്റെ പേരെന്താ എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞങ്ങളങ്ങനെ കേക്ക് കട്ട് ചെയ്യാണ് ഞങ്ങൾ അല്ലൂസിൻ്റെ കൂടെ. അവന് ഒട്ടും ഇഷ്ടമായിട്ടില്ലായിരുന്നു കേട്ടോ കണ്ടോ കുറുമ്പ് കാണിക്കണത്. അപ്പോൾ ഞാൻ അവൻ കരയാൻ തുടങ്ങിയപ്പോൾ തന്നെ വേഗം ഉമ്മാൻ്റെ കയ്യിൽ അവനെ കൊടുത്തു. അപ്പോൾ ഇക്കാൻ്റെ വീട്ടിലെല്ലാവർക്കും പനിയായത് കാരണം ആർക്കും പങ്കെടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു അവിടെ. അതുകൊണ്ടാണ് ആരും പങ്കെടുക്കാഞ്ഞത്. പിന്നെ കേക്ക് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഗിഫ്റ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. അപ്പോൾ ഇക്ക വന്നിട്ട് എനിക്കൊരു സിൽവർ റിംഗ് ആയിരുന്നു ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഭംഗിയുള്ളൊരു ക്യൂട്ട് റിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞങ്ങളങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ കൈമാറി കേട്ടോ. അങ്ങനെ എൻ്റെ കപ്പ് ഇക്കാക്ക് കൊടുത്തു. ഇക്കാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇക്കാക്ക് അങ്ങനത്തെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കൊടുക്കുന്നതിലേറെ ഇഷ്ടമാണ് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കേക്ക് കഴിക്കലും ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നു. എല്ലാവരും ഫുഡ് കഴിക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മളുടെ ഫുഡ് വന്നിട്ട് കുഴിമന്തിയും ഷവായ ചിക്കനും ആയിരുന്നു. കാലിന് ഇഞ്ചറി ഉള്ളതുകൊണ്ടാണ് എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഗിഫ്റ്റ്. അപ്പം നമ്മളെ പ്രിയപ്പെട്ട ആളുകൾ നമുക്ക് തരുന്ന ഗിഫ്റ്റ് ചെറുതോ വലുതോ ആയിക്കോട്ടെ അത് നമുക്ക് വളരെയധികം വില മതിക്കാൻ പറ്റാത്തൊരു സമ്മാനമായിരിക്കും അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ എൻ്റെ ഓർമ്മകളിൽ എനിക്ക് വളരെ സന്തോഷത്തോടു കൂടെ ഓർക്കാൻ പറ്റുന്ന ഒരു ഡേ ആയിരുന്നു ഇന്ന്. അൽഹംദുലില്ലാ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.